ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം കേട്ടോ. സോ എവിടെയെങ്കിലും ഒന്ന് വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാലാൾ വണ്ടിയെടുത്ത് തിരിച്ചു. ഏതോ ഇന്ന വാട്ടർഫാൾ ആണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് മെയിനായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു വാഴവൻതോൾ വാട്ടർഫാൾ ആയിരുന്നു, ബട്ട് നമുക്ക് അവിടെ പോകാനായിട്ട് അവസാനം കിട്ടില്ല. കാരണം 1500 രൂപയാണ് അവിടെ മിനിമം ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഒരാളായാലും 10 പേരായാലും ഈ 1500 റുപ്യ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളത് ക്യാൻസൽ ചെയ്തു. പിന്നെ അവസാനം നമ്മൾ ബ്രൈമൂർ പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് 11 മണി 6 ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കവടിയാറ് വഴി ഈസ്റ്റ് ഫോർട്ട് വഴി കവടിയാറ് വഴി പോകുന്നൊരു വിഷ്വലൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, നമ്മൾ എന്തായാലും ട്രിപ്പൊക്കെ ആരംഭിച്ചു. നമ്മൾ ചില്ല എൻജോയ് ഒക്കെ ചെയ്തു. 4 പേരെ കേട്ട് നമ്മൾ എൻജോയ് ഒക്കെ ചെയ്തു. നൈസായിട്ട് നമ്മളങ്ങനെ ട്രിപ്പ് കണ്ടിന്യൂ. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒരു പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അടുത്തുള്ള കടയിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള കടയിൽ കയറി ഒരു പഴംപൊരിയും ചായയും ലൈമും ഒക്കെ അടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്രൈമൂർ പോകുന്ന വഴി എന്ന് പറയുമ്പം നല്ല അത്യാവശ്യം കിട്ടില്ല വഴിയാണ്. എനിക്ക് പറയാൻ പറ്റത്തില്ല, ഒരു കിട്ടില്ല ആംബിയൻസ് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം കാണുന്നതല്ല, നമ്മൾ ഉള്ളിലോട്ട് പോകും തോറും നമുക്ക് ആ ഒരു നല്ലൊരു വ്യൂവും കാര്യങ്ങളും കിട്ടും. കീപ് കാം ആൻഡ് ക്വൈറ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല വണ്ടിയിൽ. നമുക്ക് ഓവർ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കിടില ഏരിയ, ഒരു മിനി ഹൈ റേഞ്ച്, മിനി ഫോറസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കിടില ഏരിയ ആണ് ബ്രൈമൂർ വാട്ടർഫാൾ കേട്ടോ. ബ്രൈമൂർ വാട്ടർഫാൾ, ബ്രൈമൂർ എസ്റ്റേറ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബട്ട് ഈ പൊന്മുടി പോലൊന്നും എല്ലാവർക്കും അത്രയും കണ്ട് ഈ ബ്രൈമൂറിനെ പറ്റി അറിയത്തില്ലായിരിക്കും. കാരണം അത്രയും കൂടെ അറിയുന്നതാണെങ്കിൽ ഇവിടെ ഇതിനേക്കാളും തിരക്ക് വരേണ്ടതാണ്. എന്തായാലും പോകുന്ന വഴിക്ക് റിസോർട്ട്സ് ഉണ്ട് നല്ല. നമ്മൾ ഈ വയനാടൊക്കെ കാണുന്ന പോലെ ടെൻറ്റ് സ്റ്റേ അങ്ങനത്തെ കുറേ രീതിയിലുള്ള റിസോർട്ടും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ എന്തിനും ഇവിടെ വന്നൊന്നും അറിയത്തില്ല. എനിവേ, അവർക്ക് എന്തെങ്കിലും ടൂറിസ്റ്റുകാരെ ഉണ്ടാവുമായിരിക്കും, അതുപോലെ. സോ നമ്മളിങ്ങനെ യാത്ര കണ്ടു ചെയ്തു. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അഗെയിൻ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ 4 വണ്ടിയിൽ ഡാൻസ് കളിച്ച് പാട്ട് പാടി ചില്ലൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലോട്ട് പോകും തോറും ആ ഒരു യാത്രയുടെ ഒരു നല്ലൊരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഫോറസ്റ്റും വാട്ടർഫാളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി എന്തായാലും യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ആ താഴെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടിക്കറ്റ് ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ എത്ര പേര് വന്നു, ആരെങ്കിലും ഒരാളുടെ പേര്, അഡ്രസ്സ്, ആധാർ, ID എല്ലാം ഇവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 40 രൂപ, പിന്നെ കാറിനും 40 രൂപ റേറ്റ് വരും. 40 രൂപ റേറ്റാണ് വരുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഇവിടെ നേരെ ചെക്ക് പോസ്റ്റും തുറന്ന് നമ്മൾ നേരെ ഉള്ളിലോട്ട് പോവാം. അങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും നല്ല ആംബിയൻസ് ഒക്കെ കൂടി വരികയാണ്. സോ യാത്ര അങ്ങ് പൊളിക്കുക എന്നുള്ള ലക്ഷ്യം. പിന്നെ ടിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കണ്ടില്ലേ, ഒരാൾക്ക് 40 പിന്നെ കാറിന് അതുപോലെ കാറിന് 30 അങ്ങനെ ടോട്ടലി 190 രൂപ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി, ബ്രൈമൂർ വാട്ടർഫോൾ. ബട്ട് നമ്മളൊക്കെ സെഡായി പോയി. കാറിന് ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല, നമ്മൾ കുളിക്കാമെന്നുള്ള ലക്ഷ്യത്താണല്ലോ വന്നത്. എനിവേ, അത് പറ്റത്തില്ല. നിങ്ങൾ നേരെ കാണുന്നതാണ് ബ്രൈമൂർ എസ്റ്റേറ്റിലേക്ക് പോകാനുള്ള വഴി. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയില്ല, കാരണം അവിടെ 400, 500, 100 അങ്ങനെ അവർക്ക് തോന്നുന്ന റേറ്റ് നമ്മളിന്ന് ഈടാക്കുന്ന പറഞ്ഞത്. പിന്നെ അവിടെ ഇപ്പം സമരം കാര്യങ്ങളൊക്കെ നടക്കുന്നു തൊഴിലാളികൾ. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ ലക്ഷ്യമാക്കില്ല. നമ്മൾ താഴെ ചോദിച്ചപ്പം ബ്രൈമൂർ വാട്ടർഫോൾ സൂപ്പറാണ്, ഇവിടെ 3 വാട്ടർഫോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 വെള്ളച്ചാട്ടം കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ മോട്ടിവേഷൻ തന്നു. അങ്ങ് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി. എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാനായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീൻമുട്ടി വാട്ടർഫാളിലൊക്കെ ആണെങ്കിൽ എറൗണ്ട് കറക്റ്റ് 1 കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം. നമ്മൾ കുറച്ച് ക്ഷീണിക്കും, ബട്ട് ഇവിടെ ആകെ 100 മീറ്ററേ ഉള്ളൂ, 100 മീറ്ററിൻ്റെ അകത്തേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 100 മീറ്ററകത്തുള്ള കറക്റ്റാണ്, കുറച്ച് ദൂരം നടക്കാനുള്ളൂ. എന്തായാലും നമ്മൾ കയറി സൈഡിൽ കൂടി നമ്മൾ എന്തായാലും സ്റ്റെപ്പ് കയറി. സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ഈ മരച്ചില വേരൊക്കെ ഇല്ലേ, അതിലൊക്കെ പിടിച്ച് അതൊക്കെ ചവിട്ടി നമ്മൾ നേരെ എന്തായാലും മുകളിലോട്ട് കയറി. അങ്ങനെ ആ ഒരു ബ്രൈമൂറിൻ്റെ ഭംഗി കാണാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു ആകാംക്ഷയായിട്ട് ഇങ്ങനെ കയറുകയാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. മീൻമുട്ടിലൊക്കെ കുറേ വട്ടം പോയിട്ടുണ്ടെങ്കിലും ബ്രൈമൂറൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ നേരെ ബ്രൈമൂർ വാട്ടർഫോളിലേക്ക് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. പക്ഷേ കുളിക്കാനൊന്നും പറ്റില്ല, അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു.
നമ്മൾ കുളിക്കാന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞ കുളിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ. ഈ ഏകദേശം ഇത്രയും കയറിയപ്പോൾ തന്നെ 100 മിനിറ്റ് കയറിയപ്പോൾ അവന്മാർക്ക് ക്ഷീണിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തായാലും രണ്ടും കയറിപ്പിച്ച് കയറി. കുളിക്കാൻ പറ്റൂല, നല്ല സങ്കടമുണ്ട്. കാണാം കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു, അപ്പോഴത്തേക്കും ഇവിടെ കുളിക്കുന്നത് അലോടല്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്ക് വന്ന സ്ഥിതിക്ക് സ്ഥലമെങ്കിലും കാണാം, നമ്മൾ എന്തായാലും എൻട്രി പാസ് ഒക്കെ എടുത്ത് കയറിയതല്ലേ. അങ്ങനെ ഏകദേശം കയറി ഒരു കുറച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് കണ്ടായിരുന്നു. ഇത് ആക്ച്വലി 3 വാട്ടർഫാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നമ്മൾ ഈ മുകളിൽ നിന്ന് പറഞ്ഞ സാധനം താഴെത്തും, താഴെ നിന്ന് താഴെട്ട് പിന്നെ എല്ലാം അത് ഒഴുകി പോകത്തുള്ളൂ. അങ്ങനെ ഒരു വ്യൂ ആണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഒരു ഫസ്റ്റ് വ്യൂ. ഫസ്റ്റ് ഇതാണ് ലാസ്റ്റ് മുകൾ. ഇനി അതിൻ്റെ മുകളിലുണ്ടാവും, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബ്രൈമോർ വാട്ടർഫാൾ. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു വാട്ടർഫാളിൻ്റെ, ഈ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വാട്ടർഫാളിൻ്റെ ഈ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾ ആദ്യം കാണുന്നത്. പിന്നെ അത് നമ്മൾ നടന്നു കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത വ്യൂ കാണാൻ വരും, പിന്നെ അടുത്ത വ്യൂ. ഇങ്ങനെ 3 വ്യൂ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കിടിലാണ്. കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ കിടിലം പ്ലേസ് ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്, കാമാണ്, ക്വയറ്റാണ്, ഒക്കെ നല്ലൊരു കിടിലം ആംബിയൻസ് ആണ്. പക്ഷേ ഈ കുളിക്കാനൊക്കെ പറ്റാത്തതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഗുമ്മായിട്ട് തോന്നില്ല. കാരണം നമ്മൾ ഈ കുളിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല, അതിൻ്റെ സങ്കടത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു, വരുന്ന വഴി ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ബ്രൈമൂറിൽ കാണാനുണ്ടോയെന്ന് വെച്ചാൽ ഇത്രേ കാണാനുള്ളൂ. പിന്നെ എസ്റ്റേറ്റ് നമ്മൾ പോയിട്ടില്ല, അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയത്തില്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം പറയാൻ പാടില്ല. സോ എന്തായാലും ബ്രൈമോർ വാട്ടർഫോള് നല്ലതാണ്, കാണാൻ കൊള്ളാം. പക്ഷേ നമുക്ക് അങ്ങനെ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മീൻമുട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുളിക്കാം, കുറേ നേരം ട്രക്ക് ചെയ്ത് കയറാം, അങ്ങനെയൊന്നും പറ്റത്തില്ല. സോ കാണാൻ നല്ല കിടിലം പ്ലേസാണ്, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല ശാന്ത സുന്ദരമായ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും കാണാം എന്നുള്ളതിൽ പിന്നെ വീണ്ടും കാണാൻ കയറി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെക്കൻഡ് വ്യൂ ആണ്. പിന്നെ കുറച്ചും കൂടി സ്റ്റെപ്പ് മുകളിലോട്ട് കയറിപ്പോൾ, കുറച്ചും കൂടി സ്റ്റെപ്പ് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് നിങ്ങളിപ്പോൾ നേരെ കാണുന്ന ആ ഒരു തേർഡ് വ്യൂ കാണാൻ പറ്റും. അങ്ങനെ അതെല്ലാം കാണാം. എന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു മൊബൈൽ കളിച്ചു, വന്ന് ആ സ്റ്റെപ്പ് കയറി ക്ഷീണത്തിൽ അവിടെ ഇരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം വെറുതെ അവിടെ ഇരുന്ന് ഫോണും കാര്യങ്ങളൊക്കെ കളിച്ച് നമ്മൾ ആ വാട്ടർഫാളിൻ്റെ സംഭവമൊക്കെ കണ്ടു. പിന്നെ അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു. കാരണം ഇനി ഇവിടെ കാണാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല. കാണാനോ പറ്റത്തില്ല അല്ല, കാണാനായിട്ടൊന്നുമില്ല, കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇഷ്ടംപോലെ കപ്പിൾസ് ഇഷ്ടംപോലെ അല്ല, കുറച്ച് ഒന്നിനായിട്ട് കപ്പിൾസും കാര്യങ്ങളാണ് ഇവിടെ. അതാ പറഞ്ഞത് കപ്പിൾസൊക്കെ ഇട്ടുന്നതിൽ നൈസ് കിട്ടുന്ന പ്ലേസാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് ഒരു മരം കയറാനൊക്കെ കൊതിയൊന്ന് മരമൊക്കെ കയറി. അങ്ങനെ തിരിച്ചും നമ്മൾ ഹാപ്പിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയൊന്നും കാരണം അവിടെ ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പിന്നെ തിരിച്ച് വരുന്നവർക്ക് ഇതുപോലെ ഈ ഒഴുകി വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ സങ്കടത്തോടെയൊക്കെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം കുളിക്കാനൊന്നും പറ്റിയില്ല. കുറേ വട്ടം പറഞ്ഞു കുളിക്കാൻ പറ്റില്ല, കാരണം അത്ര സങ്കടം ഉണ്ട്. നമ്മൾ കുളിക്കാനുള്ള പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും പിന്നെ അവിടെ നമ്മൾ ആ ഒരു വ്യൂയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ അവിടുത്തെ സ്റ്റാഫില്ലേ, അവിടുത്തെ സ്റ്റാഫിനോട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ കാര്യങ്ങളെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചു, എന്തൊക്കെയാണ് സംഭവം, എന്തുകൊണ്ട് കുളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ നമ്മൾ ആൻറ്റിയായിട്ട് നല്ല രീതിയിൽ കമ്പനിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് അണ്ടർ വാട്ടർ വീഡിയോസാണ്. സോ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കനും കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക.